കാർഷിക മേഖലയെയും കൃഷിയെയും പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ ഏത് സംരംഭത്തെയും അകമഴിഞ്ഞ് പിന്തുണയ്ക്കാൻ നാട് മുന്നോട്ട് വരണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പി ദാമോദരൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം മയ്യിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലപ്പോഴും പരിഗണന കിട്ടാതെ പോകുന്ന വിഭാഗമാണ് കർഷകർ. കൃഷിയെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കാതെ നാടിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും സ്പീക്കർ എ എം ഷംസീർ പറഞ്ഞു. പലപ്പോഴും വേണ്ടത്ര അംഗീകാരം ലഭിക്കപ്പെടാതെ പോകുന്ന വിഭാഗമാണ് കർഷകർ. കർഷകരില്ലെങ്കിൽ നമ്മൾ ആരുമില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും സ്വയം വിമർശനത്തിന് വിധേയമായിക്കൊണ്ട് പരിശോധിക്കേണ്ടത്, അങ്ങനെ പ്രവർത്തിക്കുന്ന വിഭാഗത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ ആമുഖ ഭാഷണം നടത്തുമ്പം രമേശൻ വിശദമായി പറഞ്ഞു മയ്യിൽ റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ സംഭാവനകളെ കുറിച്ച്, അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്. തരിശ് ഭൂമികൾ കണ്ടെത്തി അവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം. നിയമസഭാ സാമാജികനായി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പം തരിശ് ചെയ്ത് തലശ്ശേരി എന്ന ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുത്തിരുന്നു. തരിശായി കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകാൻ പാടില്ല, ഏറ്റെടുത്തു. പക്ഷേ തലശ്ശേരി വളരെ ചെറിയൊരു സെഗ്മെൻ്റാണ്. നിങ്ങൾ ഈ കല്യാശ്ശേരിയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ, ഭൂമിശാസ്ത്രപരമായി വളരെ ചെറിയ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ കൃഷിയെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. രാജ്യത്തെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പി ദാമോദരൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം മയ്യിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിക്ക് സ്പീക്കർ സമ്മാനിച്ചു. സാംസ്കാരിക കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ MLA TV രാജേഷ് അധ്യക്ഷനായി. CPM അട ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ മുതിർന്ന കർഷകരെ ആദരിച്ചു. VV രമേശൻ, എം ശ്രീധരൻ, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, എ മാധവൻ, VV ഗോവിന്ദൻ മാസ്റ്റർ, TV ഉണ്ണികൃഷ്ണൻ, VV ഉപേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.